അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷന്റെ പവിലിയനിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും കാണത്തില്ല. 20 രൂപ പാസ്, 20 രൂപ 40 രൂപ പാസ് മുടക്കി ഞങ്ങൾ ഇവിടെ കേറി. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ മഞ്ഞ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആവീസ് വ്ളോഗ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്ന മൂന്നാറിലേക്ക് ഞങ്ങളും ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഇടുക്കി എന്നും ഇടുക്കിയുടെ മണിമുത്തായ തങ്കമണിയിൽ നിന്നും ഇടുക്കിയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകുകളായി മാറിയ കൊമഡോസ് ട്രാവൽസിനെ കൂട്ടുപിടിച്ച് സുരേഷ് ഏട്ടനെ സാരഥിയാക്കി കുട്ടൻകവലിയും മകേഷിന്റെ പ്രകാശും മൈക്കിളിന്റെ തോപ്രാങ്കടിയും ജോസേട്ടന്റെ കമ്പിളി കൊണ്ടും കടന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചിന്നാറും കല്ലാറും പൊൻകൊടിയും വെള്ളത്തൂലും കടന്ന് ഞങ്ങൾ മൂന്നാറിന്റെ താഴ്വരയായ ആനച്ചാലിലെത്തി. ആർക്കോ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇടംബലം നോക്കാതെ പേര് മറന്നുപോയ ഏതോ ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി. പടപടപിടയ്ക്കുന്ന പൊറോട്ടയും മുറമ്പോലിരിക്കുന്ന മസാല ദോശയും ചറപറയകത്താക്കി യാത്ര ഞങ്ങൾ തുടർന്നു. ഫാമിലി ട്രിപ്പിലെ സ്ഥിരം കലാപരിപാടിയായ സിനിമാ പേരും അംബാക്ഷരയും യാത്രയ്ക്ക് ഉണർവേകി. മൂന്നാറിന്റെ മലമടക്കുകളിലേക്ക് തേയിലച്ചെടികളുടെ മനോഹാരിതയിലൂടെ കോടമഞ്ഞിനെ സാക്ഷിയാക്കി ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നു. അതെ, മുതിരപ്പുഴയാറും നല്ലതണ്ണിയാറും കുണ്ടളയാറും ഈ മൂന്നാറുകൾ ചേർന്നതാണല്ലോ മൂന്നാർ. അതെ, നമ്മുടെ സ്വന്തം മൂന്നാർ. കരിമ്പാറക്കൂട്ടങ്ങളെ പച്ചപ്പുതപ്പണിയിച്ച തേയിലച്ചെടികളുടെ മൂന്നാർ, മഞ്ഞു പുതച്ച മലമടക്കുകളുടെ മൂന്നാർ, സൂര്യോദയ കിരണങ്ങളാൽ തിളങ്ങുന്ന കോടമഞ്ഞ് വാരിവിതറിയ കുളിരിന്റെയും തണുപ്പിന്റെയും മൂന്നാർ, കാട്ടുവഴിയും കാട്ടുവള്ളിയും കാട്ടുപൂവും കല്ലാറും കാട്ടാനയും വരയാടും നീലക്കുറിഞ്ഞിയും സിംഹവാലൻ കുരങ്ങിന്റെയും മൂന്നാർ, ഓറഞ്ചിന്റെയും ആപ്പിളിന്റെയും സ്ട്രോബെറിയുടെയും ചന്ദന മരങ്ങളുടെയും മുനിയറകളുടെയും മൂന്നാർ. അങ്ങനെ മൂന്നാർ ടൗണും കഴിഞ്ഞ് തേയിലക്കാടുകളെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന രാജവീഥികളിൽ കൊളുന്തുന്നുള്ളുന്ന തൊഴിലാളികളും ഇംഗ്ലീഷ് ഭടന്മാരെ ഓർമ്മിപ്പിക്കും വിധം ട്രൗസറിട്ട മേൽനോട്ടക്കാരനെയും തേയില ഫാക്ടറിയും കുതിര സവാരിയും കാണാനിടയായി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാമാണ്. അതെ, ഞങ്ങളിതാ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു കരയിൽ ഞങ്ങളെ ഇറക്കി മറുകരയ്ക്ക് സുരേഷിയായിട്ടും യാത്രയായി. ഡാമിന്റെ മനോഹാരിത ആസ്വദിച്ച് ഞങ്ങളും നടന്നു. കാലവർഷ മഴയിൽ നിറഞ്ഞു തുളുമ്പി ഒഴുകാൻ ശ്രമിക്കവേ അതിനനുവദിക്കാതെ തുറന്നു വിട്ടിരിക്കുകയാണ് ഡാം. തുറന്നുവിട്ട വെള്ളം തല്ലി അലിച്ച് പതഞ്ഞ് താഴേക്കൊഴുകുന്നു. സമയം കളയാതെ മാട്ടുപ്പെട്ടി ഡാമിന് ഒരു ഇടവേള നൽകി ഞങ്ങൾ വണ്ടിയിൽ കയറി. കുണ്ടള ഡാം ലക്ഷ്യമാക്കി കൊമഡോസ് യാത്രയായി. ഇടയ്ക്കിടയ്ക്ക് സുരേഷേടൻ പറയുന്നുണ്ട് ഇരു സൈഡിലും ആനകളെ കാണാൻ ചാൻസ് ഉണ്ടെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇതാ മുന്നിൽ ആന, പക്ഷെ സൈൻ ബോർഡിലാണെന്ന് മാത്രം. ആനയുടെ പടമല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റിയില്ല. കണ്ണത്താ ദൂരത്ത് പിന്നെയും തേയിലത്തോട്ടങ്ങൾ. അങ്ങനെ കുണ്ടള ഡാമിന്റെ മുകളിലോട്ടും നമ്മളെ സുരേഷ് ഏട്ടൻ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇതാണ് കുണ്ടള ഡാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുണ്ടള ഡാം. അപ്പൊ എന്നോടൊപ്പം ഇപ്പൊ ഉള്ളത് ക്യാമറാമാൻ നീനു. ഞാന് നീനു, ഞങ്ങൾ ഇങ്ങനെ പോവാ. അവിടെ നോക്ക്, ദൂരെ മഞ്ഞ്, ഭയങ്കര എന്താ പറയാ, മഞ്ഞിങ്ങനെ കേറി കേറി വരുന്നുണ്ട്. ഇടുക്കി ഡാം പോലും ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ നീനു? വാട്ട് ഡു യു തിങ്ക്? ഹായ് ഗേൾ, ഹായ് വേറെ, ഹായ്, സുഖമാണോ? ഏ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? അമ്മ എങ്കി അമ്മ ആണോ? ടാറ്റ ടാറ്റ വരോ, ടാറ്റ ബൈ. പോലീസുകാർ പൊട്ടിക്കലോ പിന്നെ ആര് പൊട്ടിക്കാം?
അങ്ങനെ കുണ്ടല ഡാമിലെ വെടിവെപ്പും കഴിഞ്ഞ് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ? നേരെ നമ്മൾ തേയിലക്കാട്, വളഞ്ഞ വഴി, മഞ്ഞ്, തണുപ്പ്, ടോപ് സ്റ്റേഷൻ. അതെ, അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ വിവിധമായ കലാപരിപാടികളാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടി ഇവിടം വരെ വരത്തുള്ളൂ. ഇവിടുന്ന് 1 കിലോമീറ്റർ നമ്മൾ നടന്നു പോയിട്ട് വേണം കാഴ്ചകളൊക്കെ കാണാൻ. തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് താഴോട്ടുള്ള ഭയാനകമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം അതെല്ലാം നമുക്ക് നടന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം മഞ്ഞാണ്, നല്ല ഫുൾ മഞ്ഞാണ്. അപ്പം ഏതായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷന്റെ പവിലിയനിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും കാണത്തില്ല. 20 രൂപ പാസ്, 2 പേര് 20 രൂപ, 40 രൂപ പാസ് അടക്കി ഞങ്ങൾ ഇവിടെ കയറി. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ മഞ്ഞ. അത് ഫുൾ മഞ്ഞ്. ഞങ്ങളിങ്ങനെ വട്ടം കറങ്ങി മഞ്ഞിനെ കണ്ടോണ്ടിരിക്കുകയാണ്. എവിടുന്നേലും ഒന്ന് വിട്ടു പോകുമെന്ന് ഓർത്തിട്ട്, മഞ്ഞ് വിട്ടു പോകുമെന്ന് ഓർത്തിട്ട് ഒന്നും ഒരു രക്ഷയില്ല. കൂടുന്നേ ഉള്ളൂ, മഞ്ഞ് ഭയങ്കരമായിട്ട് കൂടുന്നു. പവലിനി വന്നിട്ട് വീണ്ടും നമുക്കിങ്ങനെ താഴോട്ട് പോയി. താഴോട്ട് പോകുന്നതിനും 20 രൂപയാണ് ആൾക്ക് ഫീസൊക്കെ. അപ്പോൾ താഴെ പോയ ഒരു വ്യൂ പോയിൻറ്റും അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ ഇന്ന് ഞങ്ങൾ വന്ന സ്ഥലം സമയം ഇച്ചിരി മോശമായി പോയി. എന്താണെങ്കിലും കുറേ മഞ്ഞിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. മഞ്ഞല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് നേരെ ആനക്കുളം കാണാൻ പോവാണ്. അപ്പോൾ ആന വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.